ചുമതല എനിക്കിപ്പോൾ ഉള്ളത്. എല്ലാ വർഷവും ഞങ്ങൾ മദ്രാസുകാർ ഇവിടെ ഈ ചെങ്ങന്നൂർ വന്നിറങ്ങും പരുമല പെരുന്നാളിന്, എല്ലാവരും കൂടെ ചേർന്നിറങ്ങും. എന്നിട്ട് ചെങ്ങന്നൂർ നിന്ന് ഞങ്ങൾ നടന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാനും ആവുമെങ്കിൽ നടക്കും എന്ന് പറഞ്ഞാൽ കാലൊന്നും വേദനയിൽ ഞാനും കൂടെ നടക്കാറുണ്ട് ചെങ്ങന്നൂർ നിന്ന് ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ ഒരു വിശ്വാസ മന്ദിരമോ എന്തോ ഒരു കെട്ടിടമോ ഉണ്ട് ഈ വരുന്ന വഴിക്ക്, പാണ്ഡനാട് ഏരിയയിൽ. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്, അത് ഞങ്ങൾ കാണാൻ വേണ്ടിയാ എന്ന് പറഞ്ഞാൽ പദയാത്ര നടന്നു വരുന്ന ആളുകളെല്ലാം ഇത് വായിച്ചിട്ട് പോയാൽ മതിയെന്നാണ് അവരുദ്ദേശിക്കുന്നത്. അവരെഴുതി വെച്ചിരിക്കുന്നതാണ്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്കിടയിൽ മധ്യസ്ഥനും ഒരുവൻ, അത് കർത്താവായ യേശുക്രിസ്തു തന്നെ. ഇതാണ് എഴുതിയിരിക്കുന്നത്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്കിടയിൽ മധ്യസ്ഥനും ഒരുവൻ, അത് കർത്താവ് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും പരുമല പോണ്ട, പ്രാർത്ഥിക്കാൻ പോണ്ട, നിങ്ങൾ നേരെ അങ്ങ് ആരോട് പറഞ്ഞാൽ മതി, ദൈവത്തോട് പറഞ്ഞാൽ മതി, കാരണം ഭൂമിയിൽ മധ്യസ്ഥരൊന്നും ഇല്ലാന്ന ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളെ കളിയാക്കും അത് അല്ലേ. പക്ഷേ വിശുദ്ധ വേദപുസ്തകത്തിലെ വേദവാക്യത്തെ വളച്ചൊടിച്ച് വൃത്തികേടാക്കിയിരിക്കുകയാണത്. വിശുദ്ധ വേദപുസ്തകത്തിലെ വേദവാക്യത്തെ വളച്ചൊടിച്ച് വൃത്തികേടാക്കിയിരിക്കുക. ഞാനീ പറഞ്ഞ വേദഭാഗം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു. വേദഭാഗം കിടക്കുന്നത് 1 തീമോത്തിയോസ് 2:5 1 തീമോത്തിയോസ് 2:5 ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ എന്നുള്ളത് അവിടെ കിടപ്പുണ്ട്. പക്ഷേ ഈ വേദവാക്യം മാത്രം വായിച്ച് തൃപ്തി അടയരുത്. തൊട്ട് താഴെ വേറെ കാര്യങ്ങളോട് പറയുന്നുണ്ട്, അതൊരു വായിക്കണം. വായിച്ചതിന് ശേഷമേ ഉത്തരം കണ്ടെത്താവും. ഈ പാർട്ടികൾ ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ടാണോ ഇത് പറയുന്നതെന്ന് നമുക്കറിയാൻ മേല. നമ്മളെ കളിയാക്കാനാ പറഞ്ഞേ. ഈ ആളുകൾക്ക് മധ്യസ്ഥ പ്രാർത്ഥന അല്ലെങ്കിൽ മധ്യസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ മേല, അതാ പ്രശ്നമേ. വിശുദ്ധ വേദപുസ്തകത്തിൽ മധ്യസ്ഥതയ്ക്ക് രണ്ടർത്ഥമുണ്ട് വേദപുസ്തകത്തിൽ. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥത, അതാണ് ഒരർത്ഥം. ആ മധ്യസ്ഥതയിൽ ആരും കയറി തുടരരുത്. യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയിൽ ആരും കയറി തുടരരുത്. ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ മനുഷ്യനായ മധ്യസ്ഥതയാണ്. അവൻ മനുഷ്യനായി, ദൈവം മനുഷ്യനായി കാൽവരി ക്രൂശിൽ കയറിയ മധ്യസ്ഥതയാണ്. രക്ഷ സാധ്യമാക്കിയ മധ്യസ്ഥതയാണ്. ദൈവത്തിൻ്റെ ഏകജാതൻ ഭൂമിയിലേക്ക് വന്ന് കാൽവരി ക്രൂശിൽ പരമയാഗമായി നമ്മുടെ മുഴുവൻ പാപങ്ങളെ ഏറ്റ് പിതാവാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയ മധ്യസ്ഥത, അതാണ് യാഗമായ മധ്യസ്ഥത. യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി സ്വയം മറുവിലിയായി കൊടുത്ത മധ്യസ്ഥത, അതാണ് വേദപുസ്തകത്തിൽ ഒരു മധ്യസ്ഥത. പക്ഷെ വേദപുസ്തകത്തിൽ വേറെയും ഉണ്ട്, രണ്ടാമതരർത്ഥത്തിൽ മധ്യസ്ഥതയുണ്ട്. നമ്മൾ പരുമല വരുന്നത് അങ്ങനെയാ, അല്ലെങ്കിൽ വിശുദ്ധരുടെയും ശുദ്ധിമരുടെയും അടുത്ത് പോകുന്നത് അതുകൊണ്ടാ. നമ്മൾ വിശുദ്ധരെന്ന് വിളിക്കുന്നവരുടെ അടുത്ത് മാത്രമല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയത്തില്ലേ, അതും അതാണ്. രണ്ടാമത്തെ മധ്യസ്ഥതയ്ക്ക് പറയുന്ന പേരാണ് പ്രാർത്ഥനാ മധ്യസ്ഥത. പ്രാർത്ഥനാ മധ്യസ്ഥത, അതാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ പാർട്ടികൾ കർത്താവിൻ്റെ മധ്യസ്ഥതയെ ഇതുമായിട്ട് കണക്ട് ചെയ്യാണ്. വേദവിരീതം, യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര യാഗ മധ്യസ്ഥത, അതിനെ ഇവര് വിശുദ്ധരുടെ മധ്യസ്ഥത അല്ലെങ്കിൽ പ്രാർത്ഥനാ മധ്യസ്ഥരെ കണക്ട് ചെയ്ത് കുഴപ്പമാക്കിയിട്ട് നിങ്ങളോട് പറയാം ഒരു മധ്യസ്ഥനെ ഉള്ളെന്ന്. എന്നിട്ട് ഈ പാർട്ടികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ പറയും, എടാ മത്തായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ശവശാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, മറിയാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ചാക്കോച്ചൻ ഇന്നലെ ഗൾഫിൽ പോയിട്ടുണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കണേ, അവന് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. എന്തിനാ അങ്ങനെ പറയുന്നേ? ഞാൻ പറഞ്ഞു പിടിയിട്ടോ? മത്തായിയോടും ചാക്കോയോടും തോമായോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ മര്യാദയ്ക്ക് ഈ കവരെങ്കിലും വന്ന് നിന്നോണം. കാരണം എന്താ അറിയാമോ? നമ്മളെക്കാൾ നേരെ ജീവിച്ച വിശുദ്ധരാണിവർ. അതുകൊണ്ടാണ് അവരുടെ കൂട്ട് വേണമെന്ന് നമുക്ക് പറയുന്നത്. അവര് നമ്മളെക്കാൾ കൂടുതൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രാർത്ഥനാ മധ്യസ്ഥതയിലാണ് നാം അഭയം തേടുന്നത്. അല്ലാതെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര യാഗ മധ്യസ്ഥയായിട്ടുള്ള എന്തോ തുല്യപ്പെടുത്തി അല്ല ഇവരെയൊന്നും നാം കാണുന്നത്. അവരെ മാത്രമല്ല നമ്മളെയും കാണുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ?
ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കിടയിൽ മധ്യസ്ഥൻ ഒരുവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥത യാഗത്തിന്റെ മധ്യസ്ഥതയാണ്, മറുവിലയായി കൊടുത്ത മധ്യസ്ഥതയാണ്. അതിനോട് ആരും ഒന്നിനെയും താരതമ്യം ചെയ്യരുത്. പന്തക്കോസുകാരും മറ്റു പലരും ഒക്കെ താരതമ്യം ചെയ്യുന്ന അങ്ങനെയാണ്, അങ്ങനെ താരതമ്യം ചെയ്യരുത്. എന്നാൽ നമ്മൾ നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പരുമല തിരുമേനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, മതായച്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രാർത്ഥിക്കാൻ പറയുന്നു. വാങ്ങിപ്പോരും.